September 13 അനുദിന വിശുദ്ധർ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സഭാപിതാവ് 344-407 കാലഘട്ടം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സഭാപിതാവിനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. 347 അന്ത്യോക്യയിൽ ജനനം. പിതാവ് സെക്കന്തൂസ് ബാല്യത്തിൽ മരണപ്പെട്ടു. അമ്മ അന്തൂസ സൈന്യാധിപനായ ഭർത്താവിന്റെ മരണശേഷം രണ്ടാമതൊരു വിവാഹത്തിന് മുതിരാതെ ഭക്തിയോടെ മകനെ സംരക്ഷിച്ചു പോന്നു. നഗരത്തിലെ അമ്മയുടെ സ്വാധീനമുള്ള ബന്ധങ്ങളുടെ ഫലമായി പുറം ജാതീയ അധ്യാപകനായ ലിബാനിയസിന് കീഴിലാണ് ജോൺ വിദ്യാഭ്യാസം ആരംഭിച്ചത്. ലിബാനിയസിൽ നിന്ന് ജോൺ പ്രസംഗകലയും സാഹിത്യവും സ്വായത്തമാക്കി. എന്നിരുന്നാലും വളർച്ചയുടെ ഘട്ടത്തിൽ ജോൺ ക്രിസോസ്റ്റം ക്രിസ്ത്യൻ മതത്തോട് ആഴത്തിൽ പ്രതിബദ്ധത പുലർത്തി. സ്കൂൾ ഓഫ് അന്ത്യോക്യയുടെ സ്ഥാപകനായ ടാർസസ് ഡയോഡോറിന്റെ കീഴിൽ ദൈവശാസ്ത്രം പഠിക്കുവാൻ തുടങ്ങി. ക്രിസ്ത്യൻ ചരിത്രകാരനായ സോസോമന്റെ അഭിപ്രായത്തിൽ ക്രിസ്ത്യാനികൾ നമ്മിൽ നിന്ന് അവനെ എടുത്തില്ലായിരുന്നുവെങ്കിൽ ജോൺ തന്റെ പിൻഗാമിയാകുമായിരുന്നുവെന്ന് ലിബാനിയസ് മരണക്കിടക്കിൽ പറഞ്ഞിരുന്നതായി പറയപ്പെടുന്നു. പരുപരുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് പരിത്യാഗത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കുവാൻ അന്ത്യോക്യയ്ക്കടുത്തുള്ള വനാന്തരങ്ങളിൽ കുറേ വർഷം താമസിച്ചു. ഈ ധ്യാനാത്മക ജീവിതം തന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചപ്പോൾ തിരിച്ച് അന്ത്യോക്യയിലേക്ക് മടങ്ങി. 381 അലക്സാണ്ട്രിയും റോമുമായി ആശയവിനിമയം നടത്താത്ത അന്ത്യോക്യയിലെ ബിഷപ്പ് മെലേഷ്യസ് ജോണിനെ ഡീക്കനായി നിയമിച്ചു. മലേഷ്യസിന്റെ മനഃശിഷ്യം അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്ന് ജോൺ സ്വയം വേർതിരിഞ്ഞു. അന്ത്യോക്യയുടെ മെത്രാനായി 386 അവരോധിക്കപ്പെട്ടു. ധാരാളം പുസ്തകരചനയും പ്രസംഗങ്ങളും കൊണ്ട് ജനപ്രീതി നേടി. ഈ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ കൃതികളിൽ ഏറ്റവും വിലപ്പെട്ടത് ബൈബിളിലെ വിവിധ പുസ്തകങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഹോമിലീസ് ആണ്. സമ്പത്തിന്റെയും വ്യക്തിഗത ദുരുപയോഗത്തിനെതിരെയും അദ്ദേഹം സംസാരിച്ചു. ക്രിസ്തുവിന്റെ ശരീരത്തെ ബഹുമാനിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ നഗ്നനായിരിക്കുമ്പോൾ അവനെ അവഗണിക്കരുത്. പട്ടുവസ്ത്രം ധരിച്ച ദൈവത്തിന് ആദരാജ്ഞലി അർപ്പിക്കരുത്. അപ്പോൾ മാത്രമാണ് തണുത്തതും വസ്ത്രം ധരിക്കാത്തതുമായ ദരിദ്രനെ അവഗണിക്കാതിരിക്കുകയുള്ളൂ. ഇത് എന്റെ ശരീരമാണെന്ന് പറഞ്ഞവൻ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ വിശക്കുന്നതായി കണ്ടു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരോട് നിങ്ങൾ ചെയ്തതെല്ലാം നിങ്ങൾ എനിക്കും ചെയ്തു. നിങ്ങളുടെ സഹോദരൻ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ നിങ്ങളുടെ ദിവ്യകാരുണ്യ മേശ ഓവർലോഡാണ്. വിശക്കുന്നവന്റെ വിശപ്പ് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവ വെച്ച് നിങ്ങൾക്ക് ബലിപീഠവും അലങ്കരിക്കാം. ആർച്ച് ബിഷപ്പായിരിക്കെ അദ്ദേഹം ആഡംബരപൂർണമായ സാമൂഹ്യ ഒത്തുചേരലുകൾ നടത്തുവാൻ വിസമ്മതിച്ചു. ഇത് സാധാരണക്കാർക്കിടയിൽ ജനപ്രിയനാക്കി. പക്ഷേ സമ്പന്നരായ പൗരന്മാരും പുരോഹിതന്മാർക്കും അത് അപ്രിയമായി. ഇടവക സന്ദർശിക്കുന്ന പുരോഹിതരായ പ്രസംഗകരോട് യാതൊരു ശമ്പളവും കൈപ്പറ്റാതെ തിരിച്ചു മടങ്ങുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിൽ നിരവധി ആശുപത്രികൾ സ്ഥാപിച്ചു. നിറയെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ ഇടപെട്ട് ദുഃഖഭരിതമായ ജീവിതം നയിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം കുർബാന ചൊല്ലുമ്പോൾ വിശുദ്ധർ ഇറങ്ങി വന്ന് കുർബാനയെ ആരാധിക്കുന്നതായി കണ്ടിട്ടുള്ളതായി വിശുദ്ധ നിലൂസ് സാക്ഷ്യപ്പെടുത്തി. 403 നാടുകടത്തപ്പെട്ടുവെങ്കിലും താമസിയാതെ തിരിച്ചുവന്നു. അലക്സാണ്ട്രിയയിലെ ആർച്ച് ബിഷപ്പ് തെയോഫിലോസിനും എവൂഡോക്സിയ ചക്രവർത്തിക്കുമെതിരായി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതിനാൽ 2 പ്രാവശ്യം നാടുകടത്തപ്പെട്ടു. 407 September 13 യാത്രക്കിടെ കോമന പോണ്ടിയയിൽ വെച്ച് ഭക്ഷണം തീരെ ലഭിക്കാതെ തണുത്തു വിറച്ച് അണിഞ്ഞിരുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി വെള്ളവസ്ത്രം ധരിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. സകലത്തിനും ദൈവത്തിന് മഹത്വമെന്ന് ഉരുവിട്ടുകൊണ്ട് തിരുപാതയും സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. സെന്റ് പ്രോക്ലസ് ചർച്ച് ഓഫ് ഫാഹിയ സോഫിയയിൽ തന്റെ മുൻഗാമിയെ പ്രശംസിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഓ ജോൺ, നിങ്ങളുടെ ജീവിതം ദുഃഖത്താൽ നിറഞ്ഞിരുന്നു, എന്നാൽ നിങ്ങളുടെ മരണം മഹത്തരമായിരുന്നു. നിങ്ങളുടെ ശവകുടീരം അനുഗ്രഹീതവും പ്രതിഫലം വലുതുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും കാരുണ്യവും കൊണ്ട് കാലത്തിന്റെ അതിരുകൾ അങ്ങയുടെ സ്നേഹം കീഴടക്കി. അവിസ്മരണീയമായ ഓർമ്മകൾ പരിമിതികളെ ഉന്മൂലനം ചെയ്തു. ചക്രവാള സീമകൾ വരെ വിശുദ്ധന്റെ അത്ഭുതങ്ങൾക്ക് തടസ്സമാകുന്നില്ല. ദാനധർമ്മമില്ലാത്ത പ്രാർത്ഥന ഫലപ്രദമല്ല എന്ന് വിശുദ്ധൻ എപ്പോഴും പറഞ്ഞിരുന്നു. കർത്താവിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം അദ്ദേഹം ഇപ്രകാരം വ്യാഖ്യാനിച്ചു, യേശു ക്രിസ്തു എളിമയുള്ളവരായിരിക്കാൻ നമ്മെ എങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് പരിചിന്തിക്കുക. നമ്മുടെ സദ്ഗുണം നമ്മുടെ വേലയെ മാത്രം ആശ്രയിക്കുന്നില്ല, മറിച്ച് ഉന്നതങ്ങളിൽ നിന്നുള്ള കൃപയാണ്.
ലോകമെമ്പാടും സാർവത്രികമായി അങ്ങനെ ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന ഓരോ വിശ്വാസികളോടും അവൻ കൽപ്പിക്കുന്നു. കാരണം നിന്റെ ഇഷ്ടം എന്നിലോ ഞങ്ങളിലോ ആകട്ടെ എന്ന് അവൻ പറഞ്ഞില്ല, മറിച്ച് ഭൂമിയിൽ. അങ്ങനെ ഭൂമിയിൽ നിന്ന് തെറ്റകറ്റപ്പെടും, സത്യം അതിൽ വേരുറപ്പിക്കും, എല്ലാ തിന്മകളും നശിപ്പിക്കപ്പെടും, ധർമ്മം അതിൽ തഴച്ചു വളരുന്നു. ഭൂമി ഇനി സ്വർഗത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. പൗരസ്ത്യ സഭയിലെ നാല് മഹാപിതാക്കന്മാരിൽ ഒരാളാണ് ക്രിസോസ്റ്റം. വ്യത്യസ്തതയുടെ വ്യത്യസ്തനായി ജീവിച്ച വിശുദ്ധിയെ പുൽകിയ പുണ്യ ജന്മം. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ സ്വർഗീയ മഹത്വം ഭൂമിയിൽ സംജാതമാക്കുവാൻ, നാം നമ്മുടെ ആത്മാവിനെ വ്യത്യസ്തതയോടെ പരിപാലിക്കുവാൻ ഞങ്ങളെയും തുണയ്ക്കേണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സഭാപിതാവിനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.